കാവ്യഭംഗി നിറഞ്ഞു നിൽക്കുന്ന നിരവധി ഗാനങ്ങളും മലയാളത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒട്ടനവധി കവിതകളും മലയാളിക്ക് സമ്മാനിച്ച യൂസഫ് അലി കേച്ചേരി 80-ന്റെ നിറവിൽ. ഈ മാസം 16-നാണ് അദ്ദേഹത്തിന് 80 വയസ്സ് തികയുന്നത്. വർത്തമാനത്തിന് മുൻപേ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായുള്ളതെന്ന്. ഒഴുകുന്നു മന്ദമൻ ഗ്രാമത്തിലൂടെന്നും പുഴയെന്നു പേരുള്ള രോമനത്തം പഴമക്കാർ വന്നതി കാണാത്തോർ കേച്ചേരി പുഴ എന്നതിനെ വിളിച്ചതാവാം. ആ പുഴയുടെ പഴമയും തെളിമയുമെല്ലാം വിസ്മയത്തോടെ അനുഭവിച്ചിറിഞ്ഞ ഒരു ബാലൻ ആ പുഴയ്ക്ക് കൂട്ടായി ഒരു കാലത്തുണ്ടായിരുന്നു. പുഴയുടെ നേർത്ത ഓളങ്ങളിൽ കവിതയുടെ കൈവളക്കിലുക്കവും പുഴയെ തഴുകി വരുന്ന കാറ്റിൽ മാപ്പിളപ്പാട്ടിന്റെ ഇരടികളും കേട്ട ആ കുട്ടി വളർന്നപ്പോൾ കവിയായി ഗാനരചയിതാവായി പ്രകൃതിയുടെ നിത്യോപാസകനായി. ആ കാവ്യസഭരയ്ക്ക് 80 വർഷങ്ങളുടെ ദൈർഘ്യകാലം അടയാളപ്പെടുത്തുമ്പോൾ മനസ്സ് ഒരു കൗതുകത്തോടെ പോയ കാലത്തെ തിരിഞ്ഞു നോക്കിയേക്കാം. പി ഭാസ്കരനും വയലാറും ONV എല്ലാം നിറഞ്ഞു നിന്ന ഒരു സുവർണ കാലത്തിന്റെ പ്രതീകം കൂടിയാണ് യൂസഫ് അലി. ദേവരാജനും ബാബുരാജും K. രാഘവനും MB ശ്രീനിവാസനും എന്നുവേണ്ട പുതുതലമുറയിലെ ഗോപി സുന്ദറും അഫ്സൽ യൂസഫും വരെ ആ വരികളിൽ തങ്ങളുടെ ഇണങ്ങളെ സംയോജിപ്പിച്ചു. പാട്ടെഴുത്തുകാർ ഭ്രഷ്ടു കൽപ്പിച്ച സംസ്കൃതത്തെ പോലും യൂസഫ് അലി ഗാനവീതിയിലൂടെ നടത്തിച്ചപ്പോൾ അവ സാധാരണക്കാരന് പോലും ആസ്വാദികരമായി. തലമുറകളിലൂടെ കടന്നുപോയ കാലം അതിന്റെ ശീലങ്ങളും ചിട്ടവട്ടങ്ങളും മാറ്റുമ്പോഴും പ്രായഭേദമന്യേ ആസ്വാദക മനസ്സിൽ ഇന്നും തുയിലുണർത്തുന്നു ആ തൂലിക തീർത്ത ഗാനശില്പങ്ങൾ. ശ്രീ യൂസഫ് അലി കേച്ചേരിയാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ആശംസകൾ സർ. അതോടൊപ്പം പോയ ഒരു 80 കൊല്ലത്തെ 80 വർഷങ്ങളെ സർ എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യമായി തന്നെ ഞാൻ എൻ്റെ പ്രണാമങ്ങൾ കൈരളിക്ക് അർപ്പിക്കട്ടെ. നിങ്ങളുടെ ശ്രോതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കട്ടെ. കഴിഞ്ഞ 50 കൊല്ലം ഈശ്വരൻ്റെ എന്നിൽ കവിത നിറച്ചു. അതിന് പ്രധാന കാരണം എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ ധാരാളം മാപ്പിളപ്പാട്ട് അറിയാവുന്ന ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ ഉമ്മയുടെ ഉപ്പ ഏരംകുളം അഹമ്മദ് വൈദ്യർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹവും ധാരാളം പാട്ടുകൾ എഴുതാറുണ്ട്. അത് എൻ്റെ ഉമ്മ പാടിത്തരും. ചെറുപ്പം മുതൽ മുലപ്പാലോടൊപ്പം ഞാൻ ഒട്ടി നുണച്ചത് ആ മാപ്പിളപ്പാട്ടിൻ്റെ മാധുര്യമാണ്. അതിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ ഞാനും പാടാൻ തുടങ്ങി. പക്ഷെ പിന്നീടാണ് ഞാൻ സംസ്കൃതം പഠിച്ചത്. ഈ സംസ്കൃത പഠനമാണ് എന്നെ ഇത് മാപ്പിളപ്പാട്ട് മാത്രമല്ല, ഇതിൽ വലിയ പുഴയും വലിയ സാഗരങ്ങളും അപ്പുറത്ത് കിടക്കുന്നുണ്ട്, കാളിദാസൻ മുതലായിട്ടുള്ള കവികളുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ അവരൊക്കെ മൂലത്തിൽ തന്നെ പഠിക്കാൻ എനിക്കൊരാഗ്രഹം നടന്നു ഉണ്ടായി. ആ ആഗ്രഹത്തിൽ നിന്നാണ് KP നാരായണ പിഷാരടിയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടതും അദ്ദേഹം എന്നെ സംസ്കൃതം പഠിപ്പിച്ചതും. എൻ്റെ ഒടുവിലത്തെ പുസ്തകം ഗുരുബ്രഹ്മം എന്ന പുസ്തകമാണ്. ആ പുസ്തകം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ആ ഗുരുനാഥന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം സാധാരണ പറയുമായിരുന്നു, സംസ്കൃത പരിജ്ഞാനമില്ലാത്ത ഒരു മലയാളിക്കും മലയാള ഭാഷ സുന്ദരമായും തെറ്റുകൂടാതെയും കൈകാര്യം ചെയ്യാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുമായിരുന്നു. കാരണം നമ്മുടെ മിക്ക വാക്കുകളും, നമ്മുടെ ദാഹം എന്നുള്ള വാക്കടക്കം, ഗർഭം, പ്രസവം, ഇതിനൊന്നും വേറെ മലയാള പദങ്ങളില്ല. അപ്പോൾ നമ്മുടെ വല്ലാതെ കളപ്പെട്ടിരിക്കുന്ന സത്യത്തിൽ സംസ്കൃതത്തിനോടാണ്. നമ്മുടെ സന്ധി നിയമങ്ങൾ, സമാസ നിയമങ്ങൾ, ഇതെല്ലാം സംസ്കൃതത്തിൽ നിന്ന് നാം കടമെടുത്തതാണ്. അപ്പോൾ പിന്നെ ഇന്ത്യ ഒട്ടുക്ക് നമ്മൾ എടുക്കുകയാണ് വെച്ചെങ്കിൽ നമ്മുടെ മഹർഷിമാരാണ് ഇവിടെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തതും. അത് ആ സംസ്കാരം ഉൾക്കൊള്ളുവാൻ വേണ്ടി അതിന് പറ്റുന്ന ഒരു സംസ്കൃത ഭാഷ പുതിയതായിട്ട് അവർ മെനഞ്ഞെടുക്കുകയും ചെയ്തു. അതിലാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം. നമ്മുടെ ഭരണഘടനയുടെ 55-ാം അനുച്ഛേദത്തിൽ പറയുന്നു, ദി സ്റ്റേറ്റ് ഷാൾ റെസ്പെക്ട് ദ ഹെറിഡിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ
നമ്മുടെ ഹെറിഡിറ്റിയെ, നമ്മുടെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം, വന്ദിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹെറിഡിറ്റി എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് സാൻസ്ക്രിറ്റ്സ്, നമ്മുടെ വേദങ്ങൾ, വേദാന്തങ്ങൾ, ശ്രുതികൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാഹിത്യ സമുച്ചയം നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാക്കൾ ഇവിടുത്തെ വലിയ മഹർഷിമാരാണ്. അവർ നേരിട്ട് ദൈവത്വം, ദൈവമായി പോലും സംബന്ധിച്ച മനുഷ്യന്മാരാണ്. അതിന് പറ്റിയ വിധത്തിൽ അവർക്ക് ഒരു ആറാമത്തെ ഇന്ദ്രിയം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെഴുതിയതിൽ ചില അത്ഭുതങ്ങളൊക്കെ നമുക്ക് ഇന്നും കാണാം. ആ അത്ഭുതം നമ്മൾ വേണ്ടെന്ന് വെച്ചുകൂടാ. അതുകൊണ്ട് നമ്മൾ സംസ്കൃതം പഠിക്കണം. സംസ്കൃതം പഠിക്കാതെ ശരിയായ വിധത്തിൽ സുന്ദരമായും തെറ്റുകൂടാതെയും മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എന്താണ് നിങ്ങളത്, പരസ്പര വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വൈരാഗ്യമല്ല, വൈരമാണ്. വൈരം എന്ന് വെച്ചാൽ എനിമോസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ എനിമോസിറ്റി കാരണമാണ് വഴക്ക് നടന്നതും കൊല നടന്നതും എന്നാണ് പറയേണ്ടത്. വൈരാഗ്യം എന്ന് വെച്ചാൽ മഹർഷിമാർക്കുണ്ടാവുന്ന ഈ ലോകത്തോട് തന്നെ ഒരു പുച്ഛ സ്വതവും ലൗകികമായ എല്ലാറ്റിനോടും വിട പറയുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് വൈരാഗ്യം. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷേ എല്ലാവരും നമ്മളുടെ ചാനലിലടക്കം പല ചാനലിലും പ്രധാനപ്പെട്ട പത്രങ്ങളിലും എഴുതും ഉണ്ട് വൈരാഗ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല ഭാഷകളിൽ നമ്മുടെ ഭാഷ ഇനിയും വളരെയധികം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയെങ്കിലും നമ്മളുടെ ഭാഷ ഇപ്പോഴും കുറ്റമറ്റതായി തീർന്നിട്ടില്ല. ആയി തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയൊക്കെ സാധിക്കുക? നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നടന്നത് അവർ അതിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ മഹാശയന്മാരുടെയും പണ്ഡിതന്മാരുടെയും എഡ്യൂക്കേഷനലിസ്റ്റും ചേർന്ന ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തു. ആ കമ്മിറ്റി അവർ ചില പുതിയ വാക്കുകൾ ഉണ്ടാക്കി. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി എന്ന് പറയില്ല, കല്ലൂരി എന്നേ പറയും. അങ്ങനെ എല്ലാം തമിഴായിട്ട് മാറി. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ മലയാളമാകാം, നമ്മുടെ മലയാളം ശുദ്ധീകരിക്കാം. മലയാളം നമ്മുടെ അമ്മയാണ്. ഒരു അടിച്ചു തെളിക്കാരി പോലെ ഇങ്ങനെ നിന്നാൽ പോരാ. അങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഭൂഷണമല്ല. അതിനാദ്യമായിട്ട് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് ഈ നമ്മുടെ മലയാള ഭാഷയോടൊരു കൂറുണ്ടാവണം. അല്ലെങ്കിൽ കൂറുള്ളവരുടെ ഒരു ഗവൺമെൻറ്റായിരിക്കണം. നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടി എന്തായാലും ശരി, അവർക്ക് മലയാള ഭാഷയോട് കൂറ് വേണം. അങ്ങനെയാണ് നമുക്ക് തമിഴ്നാട്ടിലും തെലുങ്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ രാഷ്ട്രീയമായിട്ട് എതിർച്ചേരിയിലുള്ളവരാണെങ്കിലും ഭാഷയുടെ കാര്യം വരുമ്പോൾ അവരൊന്നാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം വരുമ്പോൾ അവരൊന്നാണ്. അപ്പോൾ ഇത് നമ്മളും മനസ്സിലാക്കിയിട്ട് വരേണ്ടതാണ്. എം ടി വാസുദേവൻ നായർ ഈയിടെ പറഞ്ഞു, നമുക്ക് അധികം വർഷം കിട്ടുന്നുണ്ട്, ധാരാളം വെള്ളമുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യക്കാരായിട്ടുള്ള അയൽവാസികൾക്ക് കുറച്ച് കൊടുത്താൽ എന്താ വിരോധമെന്ന് ചോദിച്ചു. നല്ലൊരു ചോദ്യമാണത്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു ചോദ്യമാണ് എം ടി ചോദിച്ചത്. അതിലൊരു വിരോധവും ഇല്ല. അത് മടക്കി വെക്കേണ്ട കാര്യമില്ല. അവർക്ക് കൊടുക്കാം. ദാനം ചെയ്യാത്തവന് സമ്പത്തുണ്ടാവില്ല എന്ന് പറയും. സമ്പത്തെന്ന് വെച്ചാൽ പണം മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസം, സംസ്കാരം, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഐശ്വര്യം നമുക്ക് കൈവരണമെങ്കിൽ ദാനം വേണം. ഈ ദാനമാണ് മനുഷ്യനെ സത്യത്തിൽ മനുഷ്യനാക്കുന്നത്. അതിൽ എൻ്റെ പങ്ക് ഞാൻ ചെയ്യുന്നു. അതാണ് എൻ്റെ കവിത, എൻ്റെ ഗാനങ്ങൾ. അതെല്ലാം ചൂർന്ന് നോക്കിയ ഒരു കാര്യം അറിയാം. നമ്മുടെ ഹെറിഡിറ്റിയെ ബഹുമാനിക്കുന്നത് ആണ് ഞാൻ സംസ്കൃതത്തിൽ ചെയ്യുന്നത്. ഞാൻ സംസ്കൃതത്തിൽ തന്നെ ഗാനങ്ങൾ എഴുതി. സംസ്കൃതത്തിൽ ഗാനങ്ങൾ എഴുതിയ മറ്റൊരു കവിയും ഇന്ത്യയിലുണ്ടായിട്ടില്ല. അവർ അവരുടെ ഭാഷയിൽ തെലുങ്കിലോ തമിഴിലോ മറ്റോ എഴുതുന്നതിനിടയ്ക്ക് ഒരു സംസ്കൃത വാക്ക്, ഒരു ഒരു വേദവാക്യം ഉപയോഗിച്ചു എന്ന് വരാം. അതല്ല ഞാൻ പറയുന്നത്. അടി മുതൽ മുടി വരെ ഒരു സംസ്കൃത ഭാഷയിൽ തന്നെ, ദേവഭാഷയിൽ തന്നെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. തീർച്ചയായും.